വിസ്മയങ്ങളുടെ ലോകമാണ് ദുബായ്. ലോകത്തിലെ പലതരം വിസ്മയങ്ങൾ തീർക്കുന്ന അത്ഭുതങ്ങളുടെ നാട്. മരുഭൂമി മാത്രമുള്ള ഒരു നാടിനെ ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയതിലെ കഴിവ്, അത് ഇന്ത്യ അടക്കമുള്ള പ്രകൃതി വിഭവ സ്രോതസ്സുള്ള മുഴുവൻ രാജ്യങ്ങളും ആദരവോടെ നോക്കേണ്ടി വരും. ദുബായിലെ മറ്റൊരു വിസ്മയ കാഴ്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് അടുത്തത്. ദുബായ് മാളിൽ സൂക്ഷിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയുടെ അസ്ഥികൂടം. ദുബായ് മാളിലെ വിസ്മയ കാഴ്ചകളിൽ ഇനി 15.5 കോടി വർഷം പഴക്കമുള്ള ഡിപ്ലോഡോക്കസ് ലോങ്ങസ് എന്ന ഡിനോസറിന്റെ അസ്ഥികൂടവും സ്ഥാനം പിടിക്കും. 25 മീറ്റർ നീളവും 7.5 മീറ്റർ ഉയരവുമാണ് ഈ അസ്ഥികൂടത്തിനുള്ളത്. അമേരിക്കയിലെ വ്യോമിങ്ങിലെ ടെൻസ്ലിപ്പ് ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തിയ ഈ അസ്ഥികൂടം ഒരു പെൺ ഡിനോസറിന്റേതാണ് കരുതപ്പെടുന്നത്. ഹ്യൂസ്റ്റൺ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഈ അസ്ഥികൂടത്തെ ദുബായ് മാളിന്റെ ഉടമകളായ MR പ്രോപ്പർട്ടീസ് ആണ് സ്വന്തമാക്കിയത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് മാളിൽ ഡിനോസറിന്റെ അസ്ഥികൂടം പ്രദർശനത്തിന് വെച്ചിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. Most complete dinosaur of this group of dinosaurs ever been found there. So this is for paleontology, for the science of Earth in the past here, the most important dinosaur find of a long, long time here. And no Western museum has something like this. So Dubai Mall is really blessed. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയ ദിനോസറുകളുടെ അസ്ഥികൂടങ്ങളിൽ വെച്ച് ഏറെക്കുറെ പൂർണ്ണമായ അസ്ഥികൂടമാണ് ദുബായ് മാളിലേത്. സൗജന്യ പ്രദർശനത്തിന് വെച്ച ഈ ദിനോസറിന്റെ അസ്ഥികൂടം ദുബായ് മാളിലെത്തുന്ന സന്ദർശകരുടെ കാഴ്ചകളെ കൂടുതൽ വിസ്മയകരമാക്കും. കള്ളരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്നവർ നമ്മുടെ പോലീസ് വകുപ്പിൽ കൂടുതലാണ്. ക്രിമിനലുകൾ പോലീസിൽ വർദ്ധിച്ചു വരുന്നുവെന്ന റിപ്പോർട്ടും മറച്ചുവെക്കുന്നില്ല. എന്നാൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് ഇമിഗ്രേഷൻ വിഭാഗം ഗൾഫ് പ്രവാസികളോട് കാണിക്കുന്ന സമീപനം, ഇത് പുതിയതല്ല, എങ്കിലും പലപ്പോഴും പറഞ്ഞതാണ്, എങ്കിലും ഈ സന്ദർഭത്തിൽ വളരെ അന്വർത്ഥമാണ്. എല്ലാവരും സ്വർണ്ണ കടത്തുകാരാണ് എന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം. കോഴിക്കോടുള്ള ഒരാൾ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഉള്ള എയർപോർട്ടിലൂടെ ഗൾഫിൽ പോകുമ്പോഴോ തിരിച്ചെത്തുമ്പോഴോ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഇങ്ങനെ എയർപോർട്ട് മാറി മാറി സഞ്ചരിക്കുന്നത്? മറുപടി പറഞ്ഞാൽ പിന്നെ തുടർച്ചയായ ചോദ്യങ്ങളാണ്. ഗൾഫിൽ തൊഴിലെന്താണ്? എന്തിനാണ് നാട്ടിൽ ഇങ്ങനെ പോയി വരുന്നത്? വീടെവിടെ? ഒരു അർത്ഥവുമില്ലാത്ത കുറെ ചോദ്യങ്ങൾ. കുടുംബവുമൊത്ത് യാത്ര ചെയ്യുന്നവരോടാണ് കൂടുതൽ ചോദ്യവും. കർശനവും സമഗ്രവുമായ പരിശോധന വേണം. ദേഹമാസകലം പരിശോധിക്കണം. പക്ഷെ അതിനുശേഷവും ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും പരിഹാസ്യമായി നിലയിൽ മാറുന്നു. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.